സിസ്റ്റർ അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച നമ്മുടെ കേരള പോലീസിന്റെ വില കളയുന്ന കേരള പോലീസിലെ വലിയ വലിയ സിംഗക്കുട്ടികൾക്ക് നല്ല നമസ്കാരം പോലീസിന്റെ വീര്യം കളയാൻ ശ്രമിച്ച ഭരണകർത്താക്കൾ നിങ്ങളാണ് അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇങ്ങനെ പെരുമാറുകയില്ല പോലീസുകാർ അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ അതിന് കാരണക്കാർ നിങ്ങളെപ്പോലുള്ള ഭരണപക്ഷം തന്നെയാണ് മാറി മാറി വർഷങ്ങളോളം നമ്മുടെ നാട് ഭരിച്ച് കുട്ടിച്ചോറാക്കിയ നീതിന്യായ പോലും കയ്യിലെടുത്ത് അമ്മാനമാടിയ ഇടതനും വലതനും എത്ര മൂടി വെച്ചാലും സത്യം ഒരുനാൾ പുറത്തു വരിക തന്നെ ചെയ്യും മാറി മാറി വർഷങ്ങളോളം നാട് ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയ എന്തിനാ നീതിന്യായ പോലും കയ്യിലെടുത്ത് അമ്മാനമാടിയ ഇടതനും വലതനും തന്നെയാണ് ഇതിന് കാരണക്കാർ എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും പിന്നെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയവരും പ്രാർത്ഥന നടത്തിയവരും പച്ചക്കള്ളം പല ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും എപ്പോഴും മോഷ്ടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന രാജു സത്യം പറഞ്ഞു സത്യത്തിനൊപ്പം നിലകൊണ്ടു കള്ളം പറയരുത് എന്നും കള്ളം പ്രവർത്തിക്കരുത് എന്നും ഘോര പരിപാവനമായ സ്ഥലത്തിരുന്നു കൊണ്ട് മൊഴിഞ്ഞ ദൈവദൂതർ തന്നെ കള്ളവും കൊലയും ചെയ്തപ്പോൾ വെറും കുല മോഷ്ടിച്ച് വിശപ്പടക്കിയവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നില്ലേ നീതിക്ക് വേണ്ടി പ്രലോഭനങ്ങളിൽ യാതൊന്നും വീഴാതെ ഇന്നും സത്യവാനായ ഈ പുണ്യജന്മമുണ്ട് പക്ഷേ ഇന്നും ജനങ്ങൾ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് അടക്കാരാജു എന്നാണ് അദ്ദേഹം സത്യവാനായി ജീവിക്കുമ്പോഴും സത്യവിശ്വാസിയായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയെ കാമദാഹം തീർക്കാൻ സദാചാരത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ആ സദാചാര മുഖംമൂടി സംരക്ഷിക്കാൻ വേണ്ടി കൊന്നുകളഞ്ഞ കാപട പുരോഹിതന്റെയും കാമിനി ചവഞ്ഞവളുടെയും തിരുവസ്ത്രങ്ങൾ ഇരുപത്തിയെട്ട് വർഷവും ഒൻപത് മാസവും ഊരിവയ്ക്കാൻ കൽപ്പിക്കാത്ത കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാർ സ്ത്രീ വിരുദ്ധ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്തത് വേറൊരു കാര്യം സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലാകെ സന്യാസ സമൂഹത്തെയും ഹൈന്ദവ ആശ്രമങ്ങളെയും ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിൽ വ്യാപകമായി ആക്രമിച്ചവരില്ലേ നമ്മുടെ ഇടയിൽ കൂട്ടത്തിൽ സാധു വ്യായ വിനോദ് എന്ന നിരപരാധിയെ ആ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ സനാതനധർമ്മങ്ങളിൽ അടിയുറച്ച് വിജീവിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ക്രൂരമായി കൈയേറ്റം ചെയ്യുകയും എന്തിനാ അദ്ദേഹത്തിന്റെ താടിയും മുടിയും ബലമായി മുറിച്ചു കളയും ആയിരക്കണക്കിന് വരുന്ന ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും കത്തിച്ചു കളയും ചെയ്തവരല്ലേ നിങ്ങൾ ഇതുൾപ്പെടെ പലപ്പോഴായി മുപ്പത്തിരണ്ട് തവണയോളം ഇക്കൂട്ടരാൽ തന്നെ അദ്ദേഹം ആക്രമിക്കപ്പെട്ടതാണല്ലോ പിന്നൊന്ന് നമ്മുടെ ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ റെസ്റ്റോറൻറ്റിലേക്ക് മാർച്ച് നടത്തുകയും സ്ഥാപനം അടിച്ചു തകർക്കുകയും ചെയ്തവർ എന്തിന് അവസാനമായി ജനൻ ടി വി ചീഫ് അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൻ്റെ ചാനൽ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയവരല്ലേ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഫാസിസത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ അഴിമതിക്കും അനീതിക്കുമെതിരെ അഹോരാത്രം സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന മാനവികതയുടെ മൊത്ത വിതരണക്കാർ ഇന്ന് പക്ഷേ ഉപവാസത്തിലും മൗനവൃതത്തിലുമാണ് എന്ന് മാത്രവുമല്ല കനായ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുവാൻ ഇന്ന് മുതൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവർ വർഗീയത തുലയട്ടെ അങ്ങനെ നാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്ന നിങ്ങൾ ചെങ്കൊടിവർ ചെങ്കടിയുടെ കാവൽക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ വർഗീയത നിങ്ങളുടെ ഉള്ളിലാണുള്ളത് അത് വരും തലമുറയിലേക്ക് പകർന്നു നൽകാൻ ഇനിയും നിങ്ങൾക്കാവില്ല പുതിയ ഒരു തലമുറ ഉണർന്നു കഴിഞ്ഞു അതിൻ്റെ സൂചനകളും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്